ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ വളരെ രുചികരമായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ ഗ്രീൻ പീസ് കറി ഇതിന് മുമ്പ് ഞാൻ ഒരെണ്ണം വീഡിയോയിൽ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് തേങ്ങ അരച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ തേങ്ങാപ്പാലിലാണിത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/4 kg ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് അല്ലെങ്കിൽ പട്ടാണി അല്ലെങ്കിൽ വട്ടാണി, അങ്ങനെയൊക്കെ പല പേര് പറയും. ഗ്രീൻ പീസ് കണ്ടല്ലോ. ഇത് പുതിയ പട്ടാണിയാണ്. അതായത് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് വാങ്ങി നമ്മൾ പൊളിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഇത് അധികം നേരം വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണ്ട. എന്നാലും ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വാരി വെച്ച പട്ടാണിയാണ്. അതിന് ഒരു വലിയൊരു സവാള, അതും ആ പട്ടാണിയുടെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചെറിയ സവാള ഇടാം. ഇത് ഞാൻ ഒരു വലിയ സവാള ആയതുകൊണ്ട് 1 എണ്ണമേ ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു വലിയൊരു സവാള, വലിയൊരു ടൊമാറ്റോ. പിന്നെ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഇത് ഇടുമ്പം അതായത് ഒരു ചെറിയ ഒരു പൊട്ടറ്റയാണ്. അത് ഇടുന്നുണ്ടെങ്കിൽ ഒരു കൊഴുപ്പും ഒരു വേറെ ഒരു രുചിയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതും ഇതേപോലെ ചെറുതായിട്ട് കണ്ടിച്ച ഒരു ചെറിയ ഒരു പൊട്ടറ്റ. 1/4 സ്പൂണ് ഇഞ്ചി ചതച്ചതാണ്. 1/4 സ്പൂൺ, അതായത് പറയുവാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 അല്ലി വെളുത്തുള്ളി, അതും ചതച്ചതാണ്. പിന്നെ മുളക്, പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് ഇത്. ഇതേപോലെ അതും ഒന്ന് ചതച്ചിട്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവ് ഇതിൻ്റെ മാത്രമേ വരാനുള്ളൂ, വേറെ ഒത്തിരി എരിവുകളൊന്നും ഇതിന് ചേർക്കുന്നില്ല. 1 2 കരിയാപ്പില, വോൾ ഫേസസ് വേണം ഇതിന്. നമ്മൾ ഗരം മസാല ഇടുന്നുണ്ട്, എന്നാലും നമുക്കൊരു ചെറിയൊരു പട്ടയുടെ കഷ്ണം. 2 ക്വാണ്ടിറ്റി കുറവാണല്ലോ, അതുകൊണ്ട് 2 ഗ്രാമ്പു. നമുക്കിതിന് ഏലക്കായുടെ രുചി ഇച്ചിരി കൂടുതലായിട്ട് കിടക്കണം, അതുകൊണ്ട് 5 ഏലക്ക. 1 ചെറിയൊരു ബേ ലീഫ്. പിന്നെ പൊടികളെന്ന് പറയുന്നത് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പൊടിച്ച ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല. ഇത് പെരിഞ്ജീരകം പൊടിച്ചതും ഇത് ജീരകം പൊടിച്ചതും. അത് ലാസ്റ്റ് ഇച്ചിരി മേളിൽ കൂടെ തൂകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ വേണ്ടി. അത് നമുക്ക് 1 സ്പൂണ്, അത് ഞാൻ ഇടുമ്പം കാണിക്കാം. 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഞാൻ 1/4 മുറി തേങ്ങ പിന്നെ മിക്സിയിലടിച്ച് പാലെടുത്ത് വെച്ചേക്കുവാണ്. അത് അത്രയും 1 ഗ്ലാസും കഴിഞ്ഞ് 1 2 സ്പൂണും കൂടെ ബാക്കിയുണ്ട്. ഇതും കൂടെ നമുക്ക് ഒഴിക്കാം. ഒരു രുചിക്ക് വേണ്ടി 5 പറങ്ങാണ്ടിയും അരച്ച് 2 സ്പൂണ് വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായ കടുക്, അതിന് 1 ദണ്ട് വെളി 1 ദണ്ട് കരിയാപ്പില, 2 വറ്റൽമുളക്, പിന്നെ മല്ലിയില. അപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കേണ്ടതിന് വേണ്ടി ഈ വെള്ളം നമ്മൾ ആദ്യമേ തിളപ്പിച്ച് അതേ ഒഴിച്ചാൽ മതി. ഇത് മാറ്റി വെക്കുന്നു. പിന്നെ നമ്മൾ കുക്കർ ഇതെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് കുക്കറിലിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുക്കറ് പാൻ, നമുക്കിനിയും ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ഓണാക്കി പാൻ വെച്ച്, പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എണ്ണയൊഴിക്കാം. പാൻ ചൂടായി, നമുക്ക് ഇതിനകത്ത് എണ്ണയൊഴിക്കാം. എണ്ണ ഒരു 2, ഇതെല്ലാം വഴലേണ്ടതാണ്. അതുകൊണ്ട് 1/3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. അല്ല കേട്ടോ, ആദ്യം നമുക്ക് ഈ സ്പൈസസുകളിടാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ഇടാൻ പോവാണ്. ഇത് ഒരുപാട് വഴലുണ്ട. കുക്കറിൽ നമ്മൾ വേവിക്കുന്നത് കൊണ്ട് ഒരു പച്ചമുളക് ഒന്ന് ഓടി കിട്ടിയാൽ മതി. ഈ പച്ച മണം ഒന്ന് മാറി കിട്ടിയച്ചാൽ മതി. ഒന്ന് 1 പ്രാവശ്യം ഇതിലോട്ട് തന്നെ നമുക്ക് ഈ ഇതിന് ഇച്ചിരി വേവുണ്ടല്ലോ, അതുകൊണ്ട് ഈ പൊട്ടറ്റോയും ഞാനിതിലേക്ക് ഇടുകയാണ്. ഇപ്പം ഇത് വഴലാൻ ആവശ്യമായ 1 ശകലം ഉപ്പ്. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിട്ടണം, പിന്നെ ഓർക്കണം. അല്ലെങ്കിൽ നമ്മൾ മറ്റു ബാക്കിയുള്ള കറിക്കൊക്കെ ഇടാൻ പോകുമ്പോൾ ഉപ്പ് കൂടി പോകരുത്. ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഞാൻ ഇഞ്ഞല്ലിയും വെളുത്തുള്ളിയും ഒക്കെ കണക്ക് പറഞ്ഞല്ലോ, പച്ചമുളക്, കറിവേപ്പില.
അതിൻ്റെയും പച്ചമുളക് ഒന്ന് മാറി കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്കിന് അതിൻ്റെയും പച്ചമുളക് മാറി കിട്ടും. ബാക്കി നമുക്ക് കുക്കറിൽ അടി രണ്ട് മൂന്ന് വീസിൽ കയറ്റിക്കേണ്ടതാണ്. അപ്പോഴത്തേന് വെന്ത് കിട്ടിക്കുന്നു. ബാക്കി ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചവ് പാസ്റ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ, കണ്ട അതനുസരിച്ച് കണ്ടല്ലോ, ഇത് ഇതേ രീതിയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഒരുപാടൊന്നും വഴുതണ്ട. ബാക്കി നമ്മൾ കുക്കറിലടിക്കുന്നതാണ്. ഇപ്പം നിറമെല്ലാം മാറി അതിൻ്റെ പച്ചപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പട്ടാണിയും കൂടി അതിനകത്തോട്ടിടുകയാണ്. ഇട്ടൊന്ന് വാടട്ടെ. പട്ടാണിയും കൂടെ ഒന്ന് വാടിയിട്ട്, പട്ടാണിക്ക് അധികം വേവില്ല. അതെന്ന് പറഞ്ഞാൽ പുതിയ, ഞാൻ പറഞ്ഞല്ലോ പുതിയ പട്ടാണിയാണ്, ഫീസറിലൊന്നും വെച്ചതല്ല. മതി. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ സ്ലോ ആക്കി വെച്ചിട്ട്, ഇതുപോലെ സ്ലോ ആക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ഓരോ പൊടികളിടാം. അതായത് അധികം കളറ് വേണ്ട നമുക്കതുകൊണ്ട്. ഒരു രണ്ടും ഉള്ളു, അല്ലെങ്കിൽ കൂടിയ കാൽ സ്പൂണ്. കണ്ടല്ലോ കണ്ടല്ലോ, ഇത് ഇത്രയും മാത്രമേ മഞ്ഞപ്പൊടി. ഇതൊരുപാട് കാശ്മീരി മുളകിന് ഒരുപാട് കളറുള്ളതാ, അതും സൂക്ഷിച്ച് കാൽ സ്പൂണ്. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം, അത് ഞങ്ങൾ ഒരു സ്പൂൺ ഇടുന്നു. ഞാൻ മുഴുവനോടെയുള്ള സ്പൈസസുകൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അര സ്പൂണ്. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഇതിന് ഇങ്ങനെ ഇത്രയും കിടന്നോട്ടെ. വലിയ സ്പൂണിനാണെങ്കിൽ അര സ്പൂണ്. ഗരം മസാല പൊടി ഈ സ്പൂണ് കണ്ടല്ല, ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ജീരകപ്പൊടി. ഇതെല്ലാം ഇട്ടൊന്ന് ഇതിൻ്റെയും കൂടെ ഒരു പച്ചപ്പ് ഒന്ന് മാറിക്കഴിഞ്ഞ് ഇതിപ്പം നല്ല രീതിയിലെല്ലാം വഴന്നു. വഴലുമല്ല, പച്ചമണം മാറി ഒരുവിധം വഴന്നു. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് മൂന്ന് വിസിൽ കേട്ടേൽപ്പിക്കണം. ഇതെല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ടതാണ്. ഇനി ഇതിന് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ്, ഒരു ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നമുക്ക് പാത്രത്തിലോട്ട് തന്നെ വെള്ളം ഒഴിക്കട്ടെ. ഈ മസാല എല്ലാം കൂടെ, ഇത് ചൂടുവെള്ളമാണ് മുമ്പ് എടുത്ത് വെച്ച് കാണിച്ചല്ലോ, അതും കൂടെ കഴുകി ഈ മസാല എല്ലാം കൂടെ കഴുകി വെള്ളം ഒഴിച്ച്, ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിന് നിഴക്കെ കിടന്നാൽ മതി. ഒഴിച്ച് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗ പാസ്റ്റ് തന്നെ ഇരുന്നോട്ടെ. ഒരു വിസിലായി. ഇപ്പോൾ രണ്ട് വിസിലായി. മൂന്ന് വിസിലായി. ഇനി നിർത്തുവാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടല്ലോ എല്ലാം നല്ല മസാലയൊക്കെ, നല്ല പാകത്തിനുള്ള മസാലകളായി. ഈ ഇതിന് കുറുക്കം വേണമെങ്കിൽ നമ്മൾ ആ പൊട്ടറ്റ അങ്ങ് ഒടിച്ചിട്ടേച്ചാൽ മതി. ഇനി നമുക്കിതിനെ സ്റ്റൗ ഓണാക്കി ഇനി തിളച്ചു. ഇനി നമുക്കിതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. ഒരു സ്പൂൺ ബാക്കിയുണ്ടായിരുന്നല്ലോ, അതും ഒഴിച്ച്. അഞ്ച് പറങ്കാണ്ടി അരച്ചതുണ്ടായിരുന്നു, അതും ഒഴിച്ച് ഒരു തിള വന്നോട്ടെ. തിളച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അധികം തിളപ്പിക്കേണ്ട, നിർത്തുവാണേ. അതിൻ്റെ മേളിലോട്ട് നമുക്ക് ഒരു സ്പൂൺ, ഈ ഇത് ചെറിയ സ്പൂണാണ്, ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് പെരിഞ്ചീരകപ്പൊടി. ബാക്കി മസാലകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാം പരുവമാണ്, ഇനി ഇടണ്ട. ഇനി ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് വറുത്തൊഴിക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമുക്കിതിലോട്ട് കടുകിടാം. കടുക് നല്ലപോലെ പൊട്ടി. ഇനി ഇതിൻ്റെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഇതിൻ്റെ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിക്കകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് അത് കറിയിലോട്ട് ഒഴിക്കാൻ പോകും.
എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ടിട്ട് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്ന് കാണിക്കാം. തുറന്ന് നമുക്ക് ഇളക്കി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയ തേങ്ങാപ്പാലൊഴിച്ച ഗ്രീൻ പീസ് കറി. ഇരുന്ന ഉടനെ ഇരിക്കുന്ന ഉടനെ ഇതൊന്നുകൂടെ കുറവ്, അതനുസരിച്ച് വേണം വെള്ളം വെക്കാം. നമ്മൾ വെച്ച വെള്ളമൊക്കെ പരുവാണ്. രുചികരമായ തേങ്ങാപ്പാലൊഴിച്ച ഗ്രീൻ പീസ് കറി, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇത്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ബൈ.